എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാളവിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. ഒരു ഹോൾ വീഡിയോ, അതായത് മീഷോ ഹോളാണ്. ആക്ച്വലി ഞാൻ നാട്ടിൽ വെച്ചിട്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മീഷോയുടെ ഒരു ഹോൾ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രണ്ട് പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യം പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിപ്പോയി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ആദ്യമേ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ മീഷോയുടെ ഒരു പ്രോഡക്റ്റ്സ് ഇതുവരെയായിട്ട് ഓർഡർ ചെയ്താർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കൊടുത്താൽ മതി, പേയ്മെൻറ്റ് നേരത്തെ ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ചില പൈസ പോവും. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ഒരു രണ്ട് മൂന്ന് എന്താ പറയുക, ആ എൻ്റെ ക്രിസ്മസ് വ്ളോഗിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഷോയുണ്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയതെല്ലാം എന്താ പറയുക, ഓർഡർ ആയിട്ടൊന്നുമല്ല, ആദ്യം ഓർഡർ ചെയ്തതൊക്കെ ഏറ്റവും അവസാനമൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ സംഭവം എന്തൊക്കെയായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ദയവീത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പെയർ ഓഫ് കമ്മൽ ഇതാണ് ഞാൻ ഒന്ന് ഇട്ടിട്ടുള്ളൂ, ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് കമ്മൽ എന്ന് പറയുന്നത്. ഇത് ഒരു ലോട്ടസിൻ്റെ ഇങ്ങനെ നമ്മളെന്താ കാതിൽ വയ്ക്കുന്ന ആ സംഭവം വന്നിട്ട്, പിന്നെ ഒരു ഒരു ജസ്റ്റ് വലിയൊരു ലോക്കറ്റ് പോലത്തത്, അതിൽ രണ്ട് പ്രാവും എന്തോ ഇരിപ്പുണ്ട്, കിളി എന്തോ ഇരിപ്പുണ്ട്. അതിൻ്റെ അതിൻ്റെ താഴെ മൂന്ന് ജുംകാസാണ്. ഇത് വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര വലിയ ഹെവി കമ്മലുകളൊന്നും അധികം ഞാൻ ഇടാറൊന്നും ഇല്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമുക്കിതുപോലെ കുർത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ അല്ല കുർത്തിയല്ല ഗൗണിൻ്റെ കൂടെയോ കുർത്തിയുടെ കൂടെ അതുപോലെ തന്നെ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന കിഡിലം കമ്മലാണ്. വെയ്റ്റ്ലെസ് ആണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല നമ്മളിതുപോലെ മുടിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി കെട്ടി വയ്ക്കുന്നതിനേക്കാളും നല്ലത് മുടിയൊക്കെ വിരിച്ചിട്ടിട്ട് അല്ലെങ്കിൽ കുർത്തിയോ സൽവാറോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ കമ്മൽ. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ജുംകാസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഓർഡർ ചെയ്ത ഒന്നാണ് ഈ ഒരു ജുംക. ഇത് കാണുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് തോന്നുന്നെങ്കിലും കണ്ടോ ഇടുമ്പോൾ അത്ര വലിയ വലിപ്പമൊന്നും തോന്നുന്നില്ല. സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ട്രഡീഷണൽ ജുവലേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് മീഷോയിൽ. ഞാൻ നോക്കി, ഇതൊരു ജസ്റ്റ് ഒരു ഡാർക്ക് വയലറ്റ് കളർ വരുന്നതാണ്. പക്ഷേ ക്യാമറയിൽ കുറച്ചുകൂടെ പിങ്കിഷ് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നു ഇതിൻ്റെ, പിന്നെ റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതും അതുപോലെ തന്നെയാണ്. കണ്ടോ, നമുക്ക് ഇത് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ കമ്മലിട്ടിരിക്കുന്നത്. ഒന്ന് എൻ്റെ കയ്യിൽ ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല എന്താ പറയുക, ഒരുപാട് വലിപ്പമൊന്നും ഇല്ല എങ്കിലും നല്ല ഭംഗിയാണിത്. എല്ലാവർക്കും ചേരുകയും ചെയ്യും ജുംകാസ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പെയർ കമ്മൽ എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഭയങ്കര ഹെവി സംഭവമൊന്നുമല്ല. നമുക്കിതുപോലെ കുർത്തിയുടെ കൂടെ അല്ലാണ്ട് നമുക്ക് സാരിയുടെ കൂടെയും കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സസ് വെയർ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇടാൻ പറ്റിയ നല്ല മാച്ച് ചെയ്യുന്ന ഒരു കമ്മലാണിത്. ഒട്ടും വെയ്റ്റ് ഇല്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, നല്ല മുല്ലപ്പൂക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് അങ്ങനത്തേതാണ് ഭയങ്കര കൂടുതൽ ഇഷ്ടം. എനിക്ക് കുറച്ചുകൂടെ മോഡേൺ ആവുന്നതിനേക്കാളും എനിക്കിഷ്ടം നല്ല ട്രഡീഷണൽ വെയേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സ് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ മൂന്ന് പെയർ ആയിട്ട് വരുന്ന ഇയറിങ്സ് ആണ്. അത് ഇതുപോലത്തെ ഡപ്പയിൽ തന്നെയാണ് വരുന്നത്. നല്ല അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നത് 170 രൂപയാണെന്നാണ് തോന്നുന്നത് മൂന്ന് ഇയറിങ്സിനും കൂടെ ആയിട്ട്. ഇത് എനിക്ക് അത്യാവശ്യം വലുതാണ്. മീൻസ് ഞാൻ ഇത്രയും വലുതൊന്നും അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇത് ഇതിൽ വരുന്ന പെയർസ് കംപ്ലീറ്റ് എനിക്ക് അത്യാവശ്യം വലിയ കമ്മലാണ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടെണ്ണത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതായത് ഇങ്ങനെ എന്താ പറയുക, ഒടിഞ്ഞു പോവുക മീൻസ് അങ്ങനെയല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മലാണ്. പക്ഷെ ഇതുണ്ടല്ലോ, ഇതെനിക്ക് ഒരു ചെറിയൊരു പേടിയുണ്ട്. ഇതും വേറെ ഇതിൻ്റെ
കൂടെയുള്ള വേറൊരു പെയറും മീൻസ് ഒട്ടും കട്ടിയില്ല അങ്ങനത്തെയാണ്. അപ്പോൾ ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇയറിങ്സ് ഇങ്ങനെ എന്താ പറയുക ഹൂപ്സ് ആയിട്ട് വരുന്നതാണ്. ഹൂപ്സ് അല്ല, ഹൂപ്സ് ആയിട്ട് വരുന്ന ജസ്റ്റ് ഒരു അതുപോലത്തെ ഒരു മോഡലാണിത്. നല്ല ഭംഗിയാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ഇട്ട് കാണിച്ചത്. ഇത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് താമസം എടുക്കും ഇത് ഇടാൻ വേണ്ടി. സാധാരണ നമ്മൾ എന്താ പറയുക ഇതുപോലത്തെ ഹൂപ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഉള്ളതല്ല, കുറച്ച് അത്യാവശ്യം പാടാണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് അപ്പോൾ ആ കമ്മല് കണ്ടു. അത്യാവശ്യം വലുതാണ്, ഞാൻ ഇത്രയും വലുതൊന്നും അങ്ങനെ ഇടാറില്ല, ഞാൻ ഇട്ടിട്ടും ഇല്ല. അതുമാത്രമല്ല ഇത് കുറച്ച് പാടാണ് ഇടാൻ. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ഈ കമ്മല് കുറച്ച് ഡാമേജ്ഡ് അല്ല, അത് കുറച്ച് പാട് വിട്ടാലേ ഇടാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ബാക്കി ഇതിന് കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഈ കമ്മല് കോംബോ ആയതുകൊണ്ട് നമുക്ക് നല്ല അഫോർഡബിൾ ആണ്, നല്ല എന്താ പറയുക ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള കമ്മലാണ്. ഇതിൻ്റെ കൂടെയുള്ള ഒരു കമ്മലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെറ്റീരിയലിന് കുറച്ച് ഡാമേജ്ഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്കത് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് ഓഫ് കമ്മൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കമ്മലാണ് ഇത്. ഇത് എനിക്ക് നല്ല വലുതാട്ടോ, ഇത് ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. ഇതുപോലത്തെ ഒന്നും ഞാൻ ഇടാറില്ല, ഇത്രയും ഹെവി ആയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മെറ്റീരിയലിന് കുറച്ച് ഡാമേജ് ആയിട്ടെന്നല്ല, ചെറിയൊരു വളവുണ്ട് കേട്ടോ. അതുമല്ലാതെ മെറ്റീരിയൽ ഒട്ടും കട്ടിയില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ച് ഹെവി ആണെന്നേ ഉള്ളൂ. ഹെവി ആയിട്ട് കമ്മലിടുന്ന അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്, കുഴപ്പമില്ല. നല്ല ഇങ്ങനെ കിലിങ്ങുന്നൊക്കെ ഉണ്ട്, താഴെ ഒരു ജുമുക്ക ഉണ്ട് കണ്ടോ, താഴെ ഒരു ജുമുക്ക, അതിൻ്റെ മേളിൽ ഒരു എന്തോ ജസ്റ്റ് ഒരു വട്ടം പോലെ എന്തോ ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ തൂക്കിയിടുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇടാനൊക്കെ തൂക്കിയിടാൻ, ഇങ്ങനെ തൂക്കിയിടുന്നതായിരിക്കും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് പോകുമ്പം എടുത്തിടാനൊക്കെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ഒരു മൂന്ന് സെറ്റായിട്ടാണ് വരുന്നത്, കോംബോ ആണത്. അതിൽ രണ്ടാമത്തെ കമ്മലാണ് ഇത് കേട്ടോ. ആദ്യം കാണിച്ചതന്നെ ഒരു ഹൂപ്സ് വരുന്ന സംഭവം. അപ്പോൾ രണ്ടാമത്തത് ഇതാണ്, ഇത് കേട്ടോ, ഇതൊക്കെ കുഞ്ഞു ജുമുക്കയുണ്ട്. നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ഇത്രയും വലിയ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് രണ്ടാക്കാനൊക്കെ ശ്രമിക്കും. വേണമെങ്കിൽ നമുക്കിത് രണ്ടാക്കാം കേട്ടോ. ഈ ഒരു ജുമുക്ക വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കൊളുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ നമുക്ക് രണ്ട് കമ്മല ഇത്. അപ്പോൾ ഇത്രയും വലുതും ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഇടുന്നവർക്ക് കുഴപ്പമില്ല. അടുത്ത സെറ്റ് കമ്മൽ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, ഒരു മിറർ വർക്ക് വരുന്നതാണ്. ഇത് നമുക്ക് അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ടൈപ്പ് കമ്മൽ ഒരുപാട് എടുത്ത് ഉണ്ടായിരിക്കും. എൻ്റെ തന്നെ ഇതിൻ്റെ രണ്ട് ഇതുപോലെ തന്നെ സിൽവർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോൾഡൻ എൻ്റെ ഉണ്ടായിരുന്നു. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ. ഇത് നമുക്കിങ്ങനെ കുത്തിയുടെ കൂടെയും അതുപോലെ തന്നെ സൽവാറിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കോമൺ ആണ്. ഞാൻ തന്നെ ഒരുപാട് എടുത്ത് ഇങ്ങനത്തെ മോഡൽ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം, ഒരു ഗോൾഡൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര വലുതല്ലായിരുന്നു, കുറച്ചുകൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഇതാണ് ആ കോംബോയിൽ വരുന്ന മൂന്നാമത്തെ കമ്മൽ. മൂന്ന് കമ്മലാട്ടോ ഒരു കോംബോയിൽ വരുന്നത്. അങ്ങനെ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ കമ്മൽ എന്ന് പറയുന്നത്. അടുത്ത കമ്മൽ എന്ന് പറയാം, അടുത്ത കമ്മലല്ല, അത് ആക്ച്വലി ഒരു സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇതൊരു മാലയാണ്, മാലയും കമ്മലും കൂടെയുള്ള സെറ്റാണ് ഇത്. നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ വില കുറവാണിത്. ഇത് 200 something ആയിട്ടുള്ള കേട്ടോ, കണ്ടോ, നല്ല ക്വാളിറ്റിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിയിട്ട് അതിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് ദേഷ്യ വിഷമം വരുമല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ലോക്കറ്റൊക്കെ നല്ല കട്ടിയാണ് കണ്ടോ, ലോക്കറ്റ്. ഇതിൻ്റെ പേര് ദുർഗ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഇപ്പോഴും ആമസോണിലുണ്ട് കേട്ടോ ഇത് സംഭവം. പക്ഷെ ഇത്ര റേറ്റ് ഇല്ല ഇത്, നല്ല റേറ്റ് കുറവാണ് നമ്മളെ മീഷോയിൽ. അതാണ് ഇത് ഞാൻ നോക്കിയത്. ആമസോണിൽ സെയിം ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ഉണ്ട്. സിൽവർ ജ്വല്ലറി സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മാല എന്ന് പറയുന്നത്. അത് മാത്രമല്ല മാലയുടെ കൂടെ കമ്മലും ഉണ്ട്, ജിംക്കയാണ് അത്, സിൽവർ തന്നെയാണ്. നമുക്കിത് സാരിയുടെ കൂടെ സെറ്റും മുണ്ടിനൂടെ കിട്ടാവുന്ന കിഡിലെ ഒരു അബ്ബാരം ഇരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുവരെ നല്ല ക്വാളിറ്റിയാണ്. ഇങ്ങനെ വളയെ ഒടിയ അങ്ങനെയൊന്നുമില്ല, നല്ല കട്ടിയായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ചരടിലാണ് ഇതിങ്ങനെ വരുന്നത്.
അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു എന്താ ഒരു ബീഡ് ഒരു ചെറിയൊരു മുത്തൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു പെയർ എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഇത് മാലയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് പെയർ ആവുന്ന പോലെ തോന്നുന്നു അല്ലേ. ഇല്ല കുഴപ്പമില്ല അല്ലേ, വല്ലാണ്ട് വൃത്തികേടൊന്നുമില്ല. നമുക്ക് വേണേൽ ഇതിൻ്റെ കൂടെ വേണം പെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ എന്താ പറയുക കലങ്കാരി മോഡൽ എന്തെങ്കിലും പട്ടുപാവാടയോ അല്ലെങ്കിൽ ഹാഫ് സാരിയോ അല്ലെങ്കിൽ സാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ സാരി നമ്മളെന്താ പറയുക സെറ്റ് സാരിയോട് കൂടെ സൂപ്പറായിട്ട് ചെയ്യുന്നു. മീൻസ് ഈ വെള്ളി കസവുള്ള സാരികളുണ്ടല്ലോ ഇപ്പോഴത്തെ, അതും ഈ ബ്ലാക്ക് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. എൻ്റെ ആ സെറ്റ് ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ബ്ലൗസും അതുപോലെ തന്നെ ആ ഒരു സിൽവർ ടൈപ്പ് ഓഫ് ഒരു സെറ്റ് സാരി എൻ്റെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മീഷോയിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ബാംഗിൾസ് ഒക്കെ പെയർ ഉണ്ട് ആമസോണിൽ. മീഷോയിൽ ബാംഗിൾസ് ഇല്ല പെയറായിട്ട്, ഇത് മാത്രമായിട്ടുണ്ട്. നമ്മുടെ കമ്മലെന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക സാധാരണ ഒരു ജിംക്ക കമ്മലാണ്, ഒരു മയിലിൻ്റെ പടം വരുന്ന സാധാരണ ഒരു ജിംക്ക കമ്മലാണ്. വലിയ ആഡംബരമൊന്നുമില്ല കമ്മലിന്. പക്ഷെ മാലയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജ്വല്ലറി കളക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീഷോ ഹോളിൻ്റെ. അടുത്ത് നമ്മൾ ഞാൻ രണ്ട് ഡ്രസ്സ് കൂടെ വാങ്ങിയിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ സംഭവം. ഇത് എന്താ പറയുക ഒരു ടോപ്പാണ്, അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഒരു കോട്ടുണ്ട്, അതുകൂടെ നമുക്കിടാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പടം ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് ആ കോട്ട് വരുന്നത് കണ്ടോ, ഇങ്ങനെ കോട്ട് ഇടാൻ പറ്റും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ടൈ ഉണ്ട്. ഇതിൻ്റെ വില എല്ലാം ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എത്രയാണെന്നുള്ളത്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈ ഉണ്ട്, നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടാം. ഞാൻ ഇതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം. എനിക്ക് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. ടോപ്പ് കുഴപ്പമില്ല, പക്ഷേ ഈ എന്താ പറയുക ഈ കോട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. നല്ല അത്യാവശ്യം വലുതാണ് എനിക്കിത്, ഞാൻ വലുത് നോക്കി എടുത്തു തന്നെയാണ്. അഥവാ ഇനി എങ്ങാനും ചെറുതായി പോകണമെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അത്യാവശ്യം വലുതായി തന്നെ എടുത്തതാണ്. അപ്പോൾ ഇതാണ് മീതെ വരുന്ന കോട്ട്. ഈ കോട്ട് നമുക്ക് വേറെ ഏതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യണം. മീൻസ് ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന എനിക്ക് ഒരു ബ്ലാക്ക് ഉള്ളൊരു കുർത്തയുണ്ട്, മീൻസ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണത് പെയർ ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലത്തെ ഏതെങ്കിലും കുർത്തീസോ അല്ലെങ്കിൽ ടോപ്പോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ കോട്ട് പെയർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെയർ ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സംഭവം. അതിൻ്റെ മോഡൽ ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. ചെറിയൊരു മോഡൽ ഇവിടെ കാണിക്കാം, അതിൻ്റെ പ്രൈസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ്, ഇങ്ങനെ ഉയർത്തി കാണിച്ച ടീഷർട്ടാണ്. ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എനിക്ക് അത്യാവശ്യം ടൈറ്റാണ്, അത്യാവശ്യം ടൈറ്റാണ്. അത് മാത്രമല്ല ജസ്റ്റ് ലെങ്ത് കുറച്ചുകൂടെ ഉണ്ടെങ്കിലേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയലും പക്ക എന്താ പറയുക അത്ര കൊള്ളത്തില്ല. നമ്മൾ എന്തെങ്കിലും ഓണസ്റ്റ് ആയിട്ട് പറയണമല്ലോ അത്ര കൊള്ളത്തില്ല. ഇത് അത്യാവശ്യം സീ ത്രൂ ആണ്. അതുപോലെ തന്നെ ബാക്കി എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, അത്യാവശ്യം സീ ത്രൂ ആണ്. അത് മാത്രമല്ല നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പുറത്തിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതെനിക്ക് ലെങ്ത് അത്യാവശ്യം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മീഡിയം സൈസാണ് എടുത്തത്. മീഡിയം സൈസ് ഞാൻ നമ്മളിങ്ങനെ അളവ് കൊടുത്തിരിക്കുമല്ലോ ബസ്സിൻ്റെയൊക്കെ, അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ലെങ്ത്തും ഇഞ്ചും ഒക്കെ സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നതാണ്. ഞാൻ മീഡിയം കൊടുത്തില്ലെങ്കിൽ ഡബിൾ XL ഒക്കെ കൊടുത്ത അല്ലെങ്കിൽ ലാർജും ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റും. അത്യാവശ്യം ടൈറ്റാണെന്നേ ഉള്ളൂ. നമ്മുടെ ജ്വല്ലറി കളക്ഷൻ കണ്ടു, അതുപോലെ തന്നെ ക്ലോത്തിൻ്റെത് കണ്ടു. ഇനി ഞാൻ വാങ്ങിയത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ന്യൂഡ് എഡിഷനിലുള്ള 4 ലിപ്സ്റ്റിക്കാണ്, കോംബോയാണിത്. ഇത് 208 രൂപയാണ്. ഞാൻ ഇങ്ങനെ ദൂരത്ത് വെച്ച് കാണിക്കുന്നത്, വെട്ടം അടിക്കുന്നുണ്ട്, ജനലിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്, അത് നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൂരോട്ട് വെച്ചത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ, പക്ഷെ ഇത് ഇത്ര കണ്ട് വലുതൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവില്ല. എനിക്കിത് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സോ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം കിടക്കുന്ന ആ ഒരു
ഡാർക്ക് കളർ റെഡ് മാത്രമേ ഉള്ളൂ, ഡാർക്ക് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ന്യൂ ഷെയ്ഡ്സ് ആണ്. അതിൽ മൂന്നാമതായി കിടക്കുന്ന ഈ ഷെയ്ഡ് ഭയങ്കര ന്യൂഡാണ്. ഇത് നല്ല ഫെയർ ടോൺ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ റെഡ് ലിപ്സ്റ്റിക് മാത്രം കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള, ബാക്കിയെല്ലാം നല്ല കളേഴ്സാണ്. പിന്നെ എന്താ, കുഞ്ഞു ബോട്ടിലാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഇപ്പോഴും നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴും ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ്. പിന്നെ ഇതിനൊരു ചോക്ലേറ്റ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹ്യൂഡ ബ്യൂട്ടിയുടെ ന്യൂഡ് എഡിഷനിലുള്ള ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഒരുപാട് പേര് ചോദിച്ചു, എൻ്റെ പഴയ വീഡിയോസിന് താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇത്രയും ലേറ്റ് ആവുന്നതെന്നുള്ളത്. അപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സിവിൽ സർവീസിന്. അതോടൊപ്പം തന്നെ ഞാൻ പി ജിയും ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പഠിത്തത്തിൽ ഒരുപാട് ഗ്യാപ്പ് വന്നതായിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് ദിവസം വെച്ചാൽ രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ നിങ്ങളെ നിരാശരാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഉറങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനിടയ്ക്ക് അവിൽപുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, വെറും 2 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിനുശേഷം പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. അതിട്ടിട്ട് എനിക്ക് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഇത്ര ലേറ്റ് ആവുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് റീസൺ. അപ്പോൾ എൻ്റെ സ്റ്റഡീസും എൻ്റെ യു പി എസ് സിയും അതുപോലെ തന്നെ പി ജിയും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒത്തുകൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും, മാക്സിമം ഞാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ, നാട്ടിലായിരുന്ന സമയത്തും അത് തന്നെയായിരുന്നു റീസൺ, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ ഡിലേ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരാണെങ്കിൽ. അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് ഞാൻ നിങ്ങളുടെ വാക്കൊന്നും പറയുന്നില്ല, എങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നവരുണ്ട്, അവർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോസ് കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പഴയ വീഡിയോയിലൊക്കെ താഴെ പോയിട്ട് എന്താ വ്ലോഗ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് ആക്ച്വലി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ